ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് മധുര പ്രതീക്ഷകളുമായി ഈ തീരത്ത് കാലുകുത്തിയവരുടെ കഥയാണ് അറേബ്യൻ തീരത്ത്. എല്ലാ പ്രേക്ഷകർക്കും ഈ തീരത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത പ്രവാസികളുടെ ഇടയിൽ എണ്ണിയെടുക്കാവുന്ന ചുരുക്കം ചില പ്രവാസികളിൽ ഒരാളാണ് ഡോക്ടർ കെ പി ഹുസൈൻ. വ്യത്യസ്തമായ തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് പ്രവാസികളുടെ ഇടയിൽ വ്യത്യസ്തനാവുകയാണ് ഡോക്ടർ കെ പി ഹുസൈൻ. കർമ്മം കൊണ്ട് ഡോക്ടറായ ഇദ്ദേഹം പിന്നീട് എത്തപ്പെട്ടത് ബിസിനസ്സിലാണ്. പക്ഷേ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തന മേഖലയിലും. ഈ ചെറിയ മനുഷ്യൻ ചിന്തിക്കുന്നത് വലിയ കാര്യങ്ങളാണ്, സ്വപ്നം കാണുന്നത് വലിയ സ്വപ്നങ്ങളാണ്. ആ ചിന്തകളിലേക്കും സ്വപ്നങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ. സർ നമസ്കാരം. നമസ്കാരം. ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ആദരവും ഒരു ബഹുമാനവും നമ്മൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടറായ കാലത്ത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു തന്നെ. എന്നിട്ടും ഒരു പ്രവാസിയാകേണ്ടി വന്നത് എന്തുകൊണ്ട്? എൻ്റെ ആവശ്യങ്ങൾ, അതായത് അല്ലെങ്കിൽ നമ്മളൊരു അംബീഷൻ എന്ന് പറയുന്നത് ആ കാലത്ത് നാട്ടിൽ നിന്നിട്ട് അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ ഈ ഗ്ലോബലൈസേഷൻ പ്രോഗ്രാം വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ ഡെഫിനറ്റായിട്ട് വലിയൊരു വ്യത്യാസമുണ്ടാക്കി. പക്ഷേ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം, എന്തെങ്കിലും അച്ചീവ് ചെയ്യുക. അപ്പോൾ അതാണ് കോർ സബ്ജക്റ്റ്, അതിനുവേണ്ടി മാത്രമായിട്ട് വന്ന്. ഞാനെന്താ അച്ചീവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ സ്വന്തമായി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വരുമാനം, അതിനുള്ള പിന്നെ പൈസ കണ്ടെത്തുക. അപ്പോൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈം ഞാൻ എൻ്റെ വരുമാനം കൊണ്ട് മാത്രം അത് സാധിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ദെൻ ഐ തോട്ട് ഇവിടെ വരിക, ഇവിടെ ജോലിയിൽ ഏർപ്പെടുക, എന്നിട്ട് ഇവിടുത്തെ ഒന്ന് സാഹചര്യം സ്റ്റഡി ചെയ്യുക, എന്നിട്ട് പോവാം. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അത് എല്ലാ കാരണവും കൊണ്ടും ഞാൻ അന്ന് ഉദ്ദേശിച്ച അംബിഷൻ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു വന്ന കാര്യങ്ങളെല്ലാം ഈ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് വലിയൊരു, അതിന് വലിയൊരു തണലായി ഉണ്ടായിരുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് യു എ ഇ. കുന്നോളം സ്വപ്നം കണ്ടാലേ ഒരു കടുവോളം കിട്ടൂ എന്ന് പറയുന്ന പോലെ ആ ഒരു ഈ അംബീഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്നമാണ് എപ്പോഴും. എല്ലാ അംബീഷനും ആദ്യം ഒരു ചിന്തയിൽ നിന്നോ ഒരു സ്വപ്നത്തിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഒരു അംബീഷ്യസായി മാറാൻ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന സമയത്ത് മാതാപിതാക്കളോ അല്ലെങ്കിൽ? തീർച്ചയായിട്ടും എൻ്റെ ഫാദറാണ് എനിക്കൊരു ഒരു കാരണം. പക്ഷേ ഞങ്ങൾ മെഡിക്കലായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ അകത്ത് തന്നെയാണ്, അത് മറ്റൊരാളല്ല ഉണ്ടാകുന്നത്. പക്ഷെ അതിന് കാരണമായി മാറുന്നു, അത് അത് ഒന്ന് നന്നാക്കാൻ വേണ്ടി, അതിനെ ഒരു നന്നാക്കി പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് എൻ്റെ ഫാദറാണ്. ഒരു അംബീഷൻ ഞാൻ വെക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് വെക്കേണ്ട, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരാളും അത് ആ അർത്ഥത്തിൽ എന്നോട് പറയുകയും എൻ്റെ ആ ചെറുപ്പകാലത്ത് എന്നെ അത് ഉള്ളിലേക്ക് ഉൾക്കൊള്ളിപ്പിച്ചത് എൻ്റെ ഫാദറാണ്. ഞാൻ എൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം ഫാത്തിമ എന്ന് വെച്ചതിൻ്റെ കാരണം ഇത് ഫെയിലിയർ ഇല്ലാതെ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു ആവശ്യം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു പേര് വെച്ചു, ഇവൻ എൻ്റെ പേര് വെച്ചാൽ പോലും എനിക്ക് തോന്നുന്നത് അത് നഷ്ടപ്പെട്ടാൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഉമ്മാനെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല, അതാണ് ഒരു കാരണം. കാരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഫാത്തിമ എന്ന് ആദ്യം വെച്ചു, എന്നിട്ട് പിന്നെ എല്ലാ സ്ഥാപനങ്ങളും ഫാത്തിമ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാത്തിമ എന്ന് വയ്ക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ ഞാൻ ബഹുമാനിക്കുന്ന പോലെയാണ്. ഉമ്മാൻ്റെ പേര് വയ്ക്കും, ഉമ്മാനെ കൊണ്ട് തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്യും. ഇവിടെ പലരും പല നടികളെയും പല സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നു, പക്ഷെ നിങ്ങൾ കൂടുതലും കൊണ്ടുവരുന്നത് നിങ്ങൾ ഉമ്മാനെ കൊണ്ടാണ്. അത് പ്രവർത്തിക്കുമ്പോഴും അത് അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോഴും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു വാശി വരുന്നുണ്ട്, എൻ്റെ ഉമ്മാനെ ഞാൻ താഴേക്ക് കൊണ്ടുവരില്ല. എൻ്റെ വിജയത്തിൻ്റെ ഒരു പാർട്ട് അത്
വലിയൊരു മേജർ പാർട്ട് തന്നെയാണ്. 97 ഫാത്തിമ ഹെൽത്ത് കെയർ തുടങ്ങുമ്പോൾ യു എയും ഏതാണ്ട് വളർച്ചയുടെ ഒരു പാതയിലാണ്. 71 യു എ ഫോം ചെയ്തതിൽ പിന്നെ അതിങ്ങനെ പിച്ചവെച്ച് തുടങ്ങി അതിൽ ഒരു കൗമാരത്തിൻ്റെ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് അത്. ആ അതിൻ്റെയോടൊപ്പം വളരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട്. ഒരു പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുമ്പോ അതിന് വർഷങ്ങൾക്ക് ശേഷമോ എത്തിയിരുന്നെങ്കിൽ ഈ ഒരു ഒരുപോലെ വളർച്ച സാധ്യമാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ പ്രവർത്തന ശൈലി അത് വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കണ്ട. ഒരു കാര്യം ചെയ്താൽ അത് വളരെ ഗൗരവമായിട്ട് അസസ് ചെയ്ത് പഠിച്ച് അതിനുശേഷം ചെയ്തു. ആ ചെയ്ത് കണ്ട സാധനങ്ങളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇത് നമുക്കെല്ലാം പ്രവാസികൾക്കെല്ലാം ഒരു വലിയ ഒരു ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഇത് തീർച്ചയായിട്ടും എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലും ഞാൻ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ പല വിഷയങ്ങൾ പോയിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഞങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊക്കെ വളർത്തിയെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് ഇവരുടെ ഓപ്പണായിട്ടുള്ള അക്സെപ്റ്റൻസ്, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും, നമ്മളിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു. 800 ദിർഹംസ് മാത്രം സാലറി മേടിക്കുന്ന ആളെ അവരുടെ പകുതി സാലറി മാസത്തെ മെഡിസിനു വേണ്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പലരും ഇടപെട്ട് എന്നെപ്പോലെ ഇവിടെ വളരെ നന്നായി അറിയപ്പെടുന്ന കുറേ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരെല്ലാം ഗവൺമെൻറ്റുമായിട്ട് ഗവൺമെൻറ്റിലെ ഡയറക്ടറുമായിട്ട് ചർച്ച ചെയ്താണ് പല പ്രാവശ്യം പല മാറ്റങ്ങൾ വരുത്തിയത്. കാരണം ഞാനൊരു അന്യരാജ്യത്ത് വന്നു, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കാർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എൻ്റെ എംപ്ലോയർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ചോളം പ്രയാസപ്പെടേണ്ട എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു 2000 ഞങ്ങളുടെ ഡ്രൈവ്. അതെല്ലാം തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറിൻ്റെ സപ്പോർട്ടോടുകൂടി വലിയൊരു സക്സസ്സിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തത് വെച്ചാൽ 80% ആൾക്കാർ താഴ്ന്ന വരുമാനക്കാരാണ്, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് എങ്ങനെ ഇത് എത്തിപ്പിക്കുക വെച്ചാൽ ഒന്നും കിട്ടാത്ത സ്ഥലത്ത് ഇതിനെത്തിപ്പിക്കുക, നമ്മുടെ ഗവൺമെൻറ് അസിസ്റ്റൻസിനെ അസോസ് ചെയ്ത്. അപ്പോൾ ഇന്നിപ്പോൾ അതൊരു റോൾ മോഡലാണ്. ഇപ്പോൾ അടുത്ത സമയത്ത് ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് ഞങ്ങൾ കൊടുത്ത 5 ഡാറ്റ അവർ വളരെ ഗൗരവമായിട്ട് എടുത്തു, അതിൻ്റെ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് അപ്രിഷ്യേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ചായ വാങ്ങി കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചൊരു ചായ കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ച് തന്നെയാണ് ഒരാൾ 50 ഒരാൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതിനകത്ത് അത് അതുകൊണ്ട് ആ സ്വാർത്ഥതയുടെ അളവ് കയറുമ്പോൾ മാത്രമാണ് അവിടെ അത് കൂടുതലാകുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈസി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിവിടെ വരുമ്പോൾ എൻ്റെ തൊഴിലിനെ ബേസ് ചെയ്ത് നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അത്യാവശ്യം ജീവിച്ചു പോകാനും സുഖമായിട്ട്. പിന്നെ എൻ്റെ വൈഫും ഒരു റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ ഇതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡോക്ടർമാർക്ക് അത്യാവശ്യം അവരുടെ കുടുംബത്തിലും അതിൻ്റെ അടുത്തുള്ള രണ്ട് കുടുംബത്തിനെയും പോറ്റാനുള്ള സാഹചര്യം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ അംബീഷനാണ് എന്നെ ഇത്തരത്തിലെത്തിച്ചത്, ചെറിയൊരു അച്ചീവ് ചെയ്തു എന്ന് ഇപ്പോൾ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ അച്ചീവ്മെൻറ്റിൽ ഞാനെന്താന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഈ ചില ചാരിറ്റികളൊക്കെ ചെയ്യാൻ പറ്റി, അപ്പോൾ ചില കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റി, ചില വീടുകൾ വയ്ക്കാൻ പറ്റി, ഇങ്ങനത്തെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു എയിം വേണം. നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ അന്യദേശക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ ചെറിയ ഇൻകത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ലേബേഴ്സ് താഴെ അൺസ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്നതെല്ലാം ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒക്കെ വരുന്നവരാണ്. അവരും ഈ പറയുന്ന സേഫ്റ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിച്ചാൽ അവർക്ക് വേണ്ടി കരയാൻ കേരളത്തിൽ ആരുമില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ അറിഞ്ഞിട്ട് അവർ ചിലപ്പോൾ കണ്ണീർ പൊഴിക്കുന്നത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഇതേ സമാനമായ അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെ, അതായത് നമ്മളിപ്പോൾ 25 മുമ്പ് കേരളക്കാർ ദുബായെ കണ്ടിരുന്നത് ബീഹാറും മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരിപ്പോൾ കേരളത്തിനെ കാണുന്നത് വേറൊരു ദുബായ് ആയിട്ടാണ്. കാരണം ഞാനിപ്പോൾ പറയാം, ഒരു 10 മുമ്പ് ഇവിടുത്തെ ലേബർ ക്യാമ്പുകളിലേക്ക് പോയി കണ്ടിരുന്ന ആൾക്കാരും ഇപ്പോൾ പോയി കാണുമ്പോഴും അതിൻ്റെ വ്യത്യാസം അറിയാം. 10 മുമ്പുള്ള ലേബർ ക്യാമ്പിൽ ഒരു റൂമിൽ 14-15 താമസിക്കുന്നത്, ഇപ്പോൾ പോയാൽ വൃത്തിയുള്ള ഒരു റൂം, എന്നാൽ ഒരു 3-4 പേര് താമസിക്കുന്നു. അവർക്ക് വേണ്ട കിച്ചൺ, അവർക്ക് വേണ്ട ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു
ഗവൺമെൻറ് അത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ കേരളത്തിലും ഇതൊരു വിഷയം തന്നെയാണ്. കാരണം അന്യ പിന്നെ സ്റ്റേറ്റുകളിൽ നിന്ന് വരേണ്ടവർ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളത്തെ അവിടെ ജോലി ചെയ്യാനാളില്ല. ഒരു കാലഘട്ടങ്ങൾ മുമ്പ് 1991 ഞാൻ റഷ്യയിൽ പോയിരുന്നു, പണ്ടത്തെ USSR. അവിടെ ഒരു മാസം താമസിച്ചതിന് ശേഷം അവിടുത്തെ ജീവിത ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ, എന്നും രാവിലെ ഞാൻ കോൺഫറൻസും മറ്റുള്ള മെഡിക്കൽ പ്രിപ്പറേഷനൊക്കെ എൻ്റെ റിസർച്ച് വർക്കിനൊക്കെ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ കുറേ പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പലരും ഫീമെയിൽ. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഞാൻ ചോദിക്കുന്ന ഞാൻ എപ്പോഴും ഇവിടെ കാണുന്ന ആണുങ്ങളെല്ലാവരും വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്ത് കുറച്ച് തീയിട്ടിട്ട് അതിന് മുകളിൽ ചായയും വെച്ച് സൈഡിൽ വോഡ്കയും വെച്ച് അല്ലെങ്കിൽ തീയും പിന്നെ ചൂട് കഴിഞ്ഞുകൊണ്ട് അവർ പണിക്ക് പോകുന്നില്ല. എന്താ നിങ്ങളെല്ലാം പോകുന്നത് വെച്ചപ്പോൾ അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞാണ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ശാപം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും പണിക്ക് പോയി, ആണുങ്ങളെല്ലാവരും വീട്ടിലാണ്. കാരണം അവർക്ക് റേഷനായിട്ട് കിട്ടുന്ന കുറേ വിഷയങ്ങളുണ്ട് ഗവൺമെൻറ് തരുന്ന. രണ്ടാമത് വോഡ്ക എന്ന് പറയുന്ന ലിക്കർ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇത് രണ്ടിലും അവർ അടിമപ്പെട്ടു പോയതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നില്ല. അത് ഞങ്ങളെ ശാപമാണെന്നാണ് പണ്ടത്തെ USSR സ്റ്റേറ്റസിൽ നിന്ന് ഗോർബച്ചേവ് വന്ന് പരിസ്ഥിതിയൊക്കെ കൊണ്ടുവന്നപ്പോഴുള്ള മാറ്റത്തിൽ നിന്ന് ഞാൻ കാണുന്ന കാഴ്ച. ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്, റഷ്യയിലും ശരി നമ്മുടെ നാട്ടിലെ ഗോവയും ശരി, പെണ്ണുങ്ങൾ പ്രവർത്തിക്ക് മുമ്പിൽ വരികയും ആണുങ്ങൾ ലിക്കർ കഴിച്ചിട്ട് അവരെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന വരുമാനത്തിൽ കഴിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, പെണ്ണുങ്ങൾ ജോലി ചെയ്യണം. എത്രയോ രാജ്യങ്ങൾ പെണ്ണുങ്ങൾ ജോലി ചെയ്യും, കുടുംബം നന്നായി പോറ്റി. കാരണം എന്നെ സംബന്ധിച്ചോളം പെണ്ണുങ്ങളാണ് ഒരു കുടുംബത്തിനെ കുടുംബമാക്കുന്നത്, അതുകൊണ്ട് അവർ ജോലി ചെയ്യുന്നതിൽ മോശം. പക്ഷേ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ലിക്കർ ഇത്രയും ഓപ്പൺ ആക്കിയതുകൊണ്ട്. ഇത് ഗവൺമെൻറ്റിനുള്ള വരുമാനമാണ്. പക്ഷേ എന്നാലും തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ ഇതിങ്ങനെ അനുവദിക്കുന്നതല്ല. അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മളെ ആൺവർഗം അത് ഇനാക്റ്റീവായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ എനിക്ക് കിട്ടിയ എന്താ പറയുക മെസ്സേജ്. അതിൽ നിന്ന് മാറണം കേരളം. ഞാൻ സാറിൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഒരു പൊരുത്തക്കേട് മനസ്സിലാവുന്നത്, ഞാൻ അത് വളരെ സീരിയസ് അല്ല എന്ന് കാഷ്വലായിട്ട് ചോദിക്കുകയാണ്, ഒരു ഡോക്ടർക്ക് ഒരു ബിസിനസ്സുകാരനാകാൻ കഴിയില്ല. ഏറെക്കുറെ ഒരു ഡോക്ടർക്ക് ഒരു വലിയ ബിസിനസ്സുകാരനാകാൻ കഴിയില്ല, ഒരു ബിസിനസ്സുകാരന് ഇങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തിലൊരു ധാരണ. പക്ഷേ ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നു. അതായത് ഞാനിപ്പോഴും പറയുന്ന സ്ട്രോങ് ആയിട്ട് സമൂഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിലൊരു പങ്കാകണം, പാർട്ടാണെന്നൊരു. എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട്, ആർക്കാ സ്വാർത്ഥത ഇല്ലാത്ത? എല്ലാവർക്കും സ്വാർത്ഥമുണ്ട്. ആ സ്വാർത്ഥത മുമ്പിൽ വെച്ചോളൂ, പക്ഷെ അത് സമൂഹത്തിന് നന്മയ്ക്കായിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ചെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടായിരിക്കും ഈ സക്സസ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയാം. എനിക്കൊരു 10-40 സ്ഥാപനങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം വരുമാനമുള്ളതാണോ, അത് എത്ര വരുമാനം ഉണ്ടെന്നു ഞാൻ അന്വേഷിച്ചു പോകില്ല. ഇതാണ് എയിം, അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇനി നമുക്ക് NRI പ്രോജക്റ്റ് ഇന്ത്യ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ എന്താണ് അതുകൊണ്ട്? ഈ NRI പ്രോജക്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ആ സൊഫിസ്റ്റിക്കേറ്റഡ് സിറ്റിയിൽ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മളെ കൾച്ചറൽ വാല്യൂ, രണ്ടാമത് പണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 48 രാജ്യക്കാർ നമ്മളെ വേപ്പൂർ പോർട്ടിൽ വന്നെത്തിയതുണ്ട്. ആ ഒരു എന്തിനാ വന്നിരുന്നു? ട്രേഡിന് വേണ്ടി. ആ ട്രേഡ് ആക്ടിവിറ്റി വീണ്ടും പുനർജന്മിപ്പിക്കുക എന്ന് പറയുന്നത്, അതായത് വീണ്ടും ഉയർത്തിപ്പിടിക്കുക. മൂന്നാമത് നമ്മളെ നാട്ടുകാർ എത്ര കാലമായിട്ട് പറയുന്നു നമ്മൾ ജനങ്ങൾ സ്പോർട്സിൽ വളരെ താല്പര്യമുള്ളവർ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 3 സംഭവങ്ങൾ. ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റൊക്കെ വളരെ സപ്പോർട്ടാണ്. ഒന്നുമില്ലെങ്കിലും മലബാർ ഏരിയയ്ക്ക് വലിയ ഒരു ബൂമിങ്ങായി മാറും, അതാവശ്യമാണ്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് ഒരു 500 മാസ്റ്റർ ഡിഗ്രി പഠിച്ച ITക്കാരുണ്ട്. അവരെ ഞാൻ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ വൈഫ്സായിട്ട് അവർ കുട്ടികളെ നോക്കിയിട്ടും ഇത് മാത്രമായിട്ടിരിക്കുന്നു. അതല്ലാതെ അവർക്ക് പണിയെടുക്കാൻ പറ്റും, അതിലൊരു സാഹചര്യം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഒരു സബ്ജക്റ്റ്. IT മാത്രമല്ല, ട്രേഡ് സെൻറ്റർ, സ്പോർട്സ് പിന്നെ സ്റ്റേഡിയം,
അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടൽസ് ഇതൊക്കെയാണ് ആ ഭാഗത്ത് വരാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എന്തിനും നാട്ടുകാർ സഹകരിക്കണം. എനിക്ക് ആഗ്രഹം ഇത് കൊണ്ടുവരണം, പക്ഷെ ഞാൻ വിജയിക്കില്ല. ഞാൻ വിജയിക്കുന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഞാൻ വിജയിക്കും, പക്ഷെ നാട്ടിന് വേണ്ടി വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ പറയാനുള്ള ഒരു മെസ്സേജ് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കേരളം പോലത്തെ ഒരു സ്ഥലം, ഞാനൊരു 10-40 രാജ്യം പോയിട്ടുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം മിനിമം എങ്കിലും ഒരു 10 ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം പോലത്തെ ഒരു സ്ഥലം ലോകത്തില്ല. എത്ര സമ്പാദിച്ചാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു അസുഖം വന്നാൽ തീരാവുന്ന സമ്പാദ്യമേ ഉള്ളൂ എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്കീമുകൾ അത് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഇവിടെ തന്നെ 1.2 മില്യൺ ഇന്ത്യക്കാരുണ്ട്. അതിനകത്ത് ഒരു 800,000 ഇവിടെ മലയാളികളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു ചെറിയൊരു ആൾക്കാരല്ല, വലിയൊരു ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു പദ്ധതി അവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് തിരിച്ചു പോകുന്നവർ. കാരണം ഇവിടെ പലരും ഇപ്പോൾ NRI പ്രോജക്റ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടുന്ന് തിരിച്ചു വരുന്ന പലർക്കും ജോലി കൊടുക്കുക എന്നുള്ള, അതിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആളെ മറ്റൊരാൾ ജോലിക്ക് എടുക്കില്ല, പക്ഷേ ഇവരുടെ വാല്യൂ ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ അവർ എവിടെ വർക്ക് ചെയ്താലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തിട്ട്, മാത്രമല്ല ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ എന്തായാലും അവർക്കൊരു കൾച്ചറുണ്ട്, ഒരു വർക്ക് കൾച്ചറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ അത് വലിയ ലെവലിൽ അഡ്വാൻറ്റേജ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല പല പ്രവാസികളും ഇപ്പം പല പിന്നെ വെഞ്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇവർക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്ര പെർസെൻറ്റേജ് പ്രവാസികളായിരിക്കണം പ്രവാസികൾ കൊണ്ടുവരുന്ന ബിസിനസ്സുകൾക്ക്. ഞാനിവിടെ വന്നു, ദൈവം അനുഗ്രഹിച്ചു, ആ അനുഗ്രഹത്തിൻ്റെ ഒരു പങ്കാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തി. നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാനൊക്കെ വന്നത്, അപ്പോൾ ഒരു എയിമോടുകൂടി വന്ന്. അങ്ങനെ പലരും ഇവിടെ ജയിച്ചവരിൽ തീർച്ചയായിട്ടും ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളർത്ത് നിങ്ങൾ വായിക്കേണ്ടെങ്കിലാണ് നന്മ ഉള്ളവരാണ്, നന്മ ചിന്തിക്കുന്നവരാണ്. വെറും ഒരു അഭിമുഖ സംഭാഷണം എന്നുള്ളതിനപ്പുറം ഇത് ഒരു ഹൃദയത്തിൽ നിന്ന് വന്ന കുറച്ച് വാക്കുകൾ പ്രേക്ഷകരിലേക്കും തൊട്ടടുത്തിരുന്ന എന്നിലേക്കും അത് പകർന്നു തരികയാണ് ചെയ്തത്. പലരും പലപ്പോഴും ഊറ്റം കൊള്ളാറുണ്ട്, ഞാൻ പലർക്കും ജോലി കൊടുത്തു, പല കുടുംബങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്നു. പക്ഷേ ഇവിടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നു, അവർക്കതിൻ്റെ ഗുണം കിട്ടുന്നു എന്നുള്ളത് വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും. ഈ ഇത് ഇദ്ദേഹത്തിന് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ടെങ്കിലും ഇനിയും ഇനിയും ഇത്തരം പ്രവൃത്തികളിലൂടെ കൂടുതൽ കൂടുതൽ പുരസ്കാര അർഹനാകാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ മനുഷ്യൻ ചിന്തിക്കുന്നത് വലിയ കാര്യങ്ങളാണ്, സ്വപ്നം കാണുന്നത് വലിയ സ്വപ്നങ്ങളാണ്. ഈ ചിന്തകളും സ്വപ്നങ്ങളും നമ്മളിലേക്ക് പകർന്നു തന്നതിന് വളരെ സന്തോഷം. എല്ലാ സ്വപ്നങ്ങൾക്കും ഞങ്ങളുടെയൊക്കെ മനസ്സും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. സന്തോഷം. താങ്ക് യു.
മുറ്റത്ത് പൂക്കുണന്നിടുന്ന പൊന്നോണപ്പൂക്കളെ, മുറ്റത്തെ മന്ദാര കാടിനെ തെച്ചിയെ, മെച്ചമേഴും കളം തീർക്കുന്ന തുമ്പയെ. ملك شيدا وضي انا بتحبك عيني من كل دنيا دي اختار دي حوال ഈ സ്വപ്നനഗരിയിൽ സ്വപ്നങ്ങളില്ല. ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുബായിൽ എല്ലാം യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഈ യാഥാർത്ഥ്യങ്ങൾ കാണുവാനും ആസ്വദിക്കാനും അത്ഭുതപ്പെടുവാനും അറേബ്യൻ തീരത്തിന് അടുത്ത ആഴ്ച. അതിനു മുമ്പ് ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങളും നേടാൻ മറക്കരുത്. അറേബ്യൻ തീരത്തിന് അത് അത്യാവശ്യമാണ്. ഇനി അടുത്ത ആഴ്ച.